യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷ പ്രിയയുടെ അവസാന പ്രതീക്ഷകൾക്കും തിരിച്ചടിയാകുന്നു. കേസിലെ രേഖകൾ ഉടൻ സുപ്രീം കോടതിയിൽ നൽകാൻ പ്രോസിക്യൂഷൻ മേധാവിയുടെ നിർദ്ദേശം വന്നതോടെയാണ് പുറത്തിറങ്ങാമെന്ന നിമിഷപ്രിയയുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്നത്. കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബത്തിൻ്റെ ഇടപെടലാണ് പ്രോസിക്യൂഷൻ നടപടി വേഗമാക്കാൻ കാരണമായത്. ദയാധനം നൽകി നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള നടപടികൾ എങ്ങും എത്തിയിട്ടുമില്ല. നമ്മുടെ രാജ്യത്തെ പോലെയല്ല, അവിടെ കേസുകളുടെ വിധികൾക്ക് വേഗം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ്. നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള ചർച്ച ആരംഭിച്ചിട്ട് മാസങ്ങളായിരുന്നു. കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബം ഏകദേശം 1.5 കോടി ഇന്ത്യൻ രൂപയോളമാണ് ദയാധനമായി ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ റംസാന് മുൻപ് തീരുമാനമുണ്ടാക്കണമെന്ന് യമൻ അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ ഇടപെടണമെന്ന് നിമിഷപ്രിയയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നടപടികൾ വേഗത്തിലാക്കാൻ വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചിരുന്നതുമാണ്. പക്ഷേ എന്തുകൊണ്ടോ ഇതുവരെയും ഒരു നടപടികളുമായില്ല. ഒരു ഘട്ടത്തിൽ നിമിഷപ്രിയയ്ക്ക് മുന്നിൽ പ്രതീക്ഷയുടെ വാതിൽ തുറന്നതാണ്. ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിട്ട് യമൻ ഉദ്യോഗസ്ഥർ നിമിഷപ്രിയയെ ജയിലിൽ പോയി കണ്ടിരുന്നു. കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബം ദയാധനം സ്വീകരിക്കാനുള്ള ചർച്ചകൾ നടത്തുകയും അതിന് തയ്യാറാവുകയും ചെയ്തിരുന്നു. റംസാന് മുൻപ് തീരുമാനം അറിയിക്കണമെന്നാണ് യമൻ പൗരൻ്റെ കുടുംബവും ആവശ്യപ്പെട്ടത്. റംസാൻ കഴിഞ്ഞാൽ കേസിൻ്റെ രേഖകൾ യമൻ സുപ്രീം കോടതിയിലേക്ക് പരിഗണനയ്ക്ക് പോകുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചത്. വധശിക്ഷ അപ്പീൽ കോടതി ശരിവെച്ചതോടെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരിക്കുകയാണ് കേസ്. സമയം കുറവായതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെട്ടേ പറ്റുമെന്ന് നിയമവിദഗ്ധരും അഭിപ്രായപ്പെട്ടിരുന്നു. ജസ്റ്റിസ് കുര്യൻ ജോസഫിൻ്റെ നേതൃത്വത്തിൽ സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന് രൂപം നൽകിയിരുന്നു. മധ്യസ്ഥ ചർച്ചകൾക്ക് പ്രതിനിധി സംഘത്തെ ഉൾപ്പെടുത്താൻ വിദേശ മന്ത്രാലയവും തീരുമാനിച്ചിരുന്നു. തുടർ ചർച്ചകൾക്കായി വിദഗ്ധരുടെ സംഘം യമനിലേക്ക് പോകുമെന്നും പറഞ്ഞിരുന്നു. ഇതിനിടെ വ്യവസായി യൂസഫ് അലിയും കേസിൽ ബന്ധപ്പെടുമെന്നും വാർത്തകളുണ്ടായിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചെന്നറിയില്ല. ഏതായാലും അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ബന്ധുക്കളും നാട്ടുകാരും. ഈ സാഹചര്യങ്ങളെല്ലാം ബോധ്യമുള്ള ആളാണ് നമ്മുടെ സ്വന്തം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മുഴുവനും അറിയാം. നിമിഷപ്രിയയുടെ ബന്ധുക്കൾ മാത്രമല്ല, പല നിയമവിദഗ്ധരും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. അദ്ദേഹം ഇപ്പോൾ എവിടെ പോയി? അദ്ദേഹം ഉറങ്ങുകയാണോ? ഒരെത്തും പിടിയില്ല. ഈ കേസിനെക്കുറിച്ച് അദ്ദേഹം ഒരു വാക്കുപോലും പറഞ്ഞതായി അറിയില്ല. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ നിമിഷപ്രിയയ്ക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്.